ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുഹമ്മദ് മൊയ്സുവിനെ ഇന്ത്യ കോമാളികളായിരുന്നു, നരേന്ദ്രമോദി കോമാളിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ച് പിന്നെയും പട്ടിക്കും മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ മാലദ്വീപിനെ ഉളുപ്പില്ലാതെ ഇന്ത്യയുടെ അരിയും പഞ്ചസാരയും മുതൽ ഉള്ളിലേക്ക് ചെല്ലേണ്ടുന്ന സകലമാന വസ്തുക്കളും വേണം. പക്ഷേ ഇന്ത്യയോട് പുച്ഛമാണ്. ഇത് തന്നെയായിരുന്നില്ലേ ഇസ്രായേലിനോട് ഹമാസുകാരും കാണിച്ചിരുന്നത്? പലസ്തീനികൾക്ക് മുഴുവനും ഇസ്രായേലിയരുടെ ഇന്ധനം വേണം, ഇന്റർനെറ്റ് വേണം, തിന്നാനും കുടിക്കാനുമുള്ള വക വേണം, തൊഴിലെടുക്കാനുള്ള ഇടം വേണം, പണം വേണം. പക്ഷേ ഇസ്രായേലിയരെ കണ്ടാലോ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര വിരോധം വെച്ച് കഴുത്ത് വെട്ടുകയും വേണം. അതിനല്ലേ അടാറു പണിയങ്ങട് കിട്ടിയത്? ഇപ്പോൾ മൊയ്സുവാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യാവിരുദ്ധ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ആവശ്യ വസ്തുക്കൾക്കായി ഇന്ത്യയോട് യാചിക്കുകയാണ് മാലദ്വീപ്. നന്ദികെട്ട വിഭാഗം എന്നല്ലാതെ ഇവരെയൊക്കെ എന്തു പറയേണ്ടത്? പഞ്ചസാരയും ഗോതമ്പും ഉള്ളിയും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാലദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കാരണം ആർഷഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആരും പട്ടിണി കിടക്കുന്നതിനോട് യോജിപ്പില്ല. നമ്മളെ തല കൊയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പോലും മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയിട്ടങ്ങ് കൊയ്തോട്ടെ. രാജ്യത്തെന്തായിരുന്നാലും വില നിയന്ത്രിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുകയോ നിജപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. മാലദ്വീപിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ത്യ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി കയറ്റുമതിക്ക് സമ്മതമൂളിയത്. മുട്ട, ഉരുളക്കിഴങ്ങ്, ഉള്ളി, പരിപ്പ്, ഗോതമ്പ്, പഞ്ചസാര, പരിപ്പ് എന്നിവയ്ക്കൊപ്പം കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മണല്, കല്ല് എന്നിവയും ഈ സാമ്പത്തിക വർഷം മാലദ്വീപിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുകയാണ്. ഉളുപ്പില്ലാത്ത വിഭാഗമേ വാങ്ങിച്ച് ഞണ്ണിക്കോ. 42 കോടിയിലധികം മുട്ട, 21,513 ടൺ ഉരുളക്കിഴങ്ങ്, 35,743 ടൺ ഉള്ളി, 124,218 ടൺ അരി, 109,162 ടൺ ഗോതമ്പ്, 64,494 ടൺ പഞ്ചസാര. ഇതൊക്കെയാണ് മാലദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ 1,000,000 ടൺ കല്ലും മണലും മാലദ്വീപിലേക്ക് നൽകുകയാണ്. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും ഇവ കയറ്റുമതി നടത്തുക. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളിൽ മുഖ്യ പങ്കും മാലദ്വീപ് ഇറക്കുമതി നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നാണ് 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യൻ വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ കയറ്റുമതി നിജപ്പെടുത്തുകയോ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. മേഖലയിലെ തന്ത്രപ്രധാന ദ്വീപ് രാഷ്ട്രമായ മാലദ്വീപിന് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ചൈന വിധേയത്വമുള്ള മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മാലദ്വീപ് ഇന്ത്യയുമായി അകലുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യാവിരുദ്ധ ക്യാമ്പയിനുമായി ഭരണം പിടിച്ചെടുത്തെങ്കിലും ഇപ്പോൾ മൊയ്സു സർക്കാരിനെതിരെ മാലദ്വീപിൽ തന്നെ രോഷമുയരുകയാണ്. ഇന്ത്യയെ പിണക്കിയതിലൂടെ നഷ്ടമേറെ സംഭവിച്ചത് മാലദ്വീപിന് തന്നെയാണ്. അവരുടെ പ്രധാന വരുമാന മാർഗം വിനോദസഞ്ചാരമായിരുന്നു. മാലദ്വീപ് സന്ദർശിക്കുന്നവരിൽ ഏറെയും ഇന്ത്യക്കാരാണ്. ഇന്ത്യാവിരുദ്ധ ക്യാമ്പയിൻ മാലദ്വീപിൽ ഉയർന്നതോടെ ഇവിടെ നിന്നുള്ള വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് യാത്ര കൂട്ടത്തോടുകൂടി റദ്ദാക്കി. മൃഷ്ടാനം വാങ്ങിച്ച് വെട്ടി വിഴുങ്ങുന്നതിന്റെ ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവരാണിവര്. ലോകത്തിന്റെ ഏത് കോണിലാണോ മുറിയന്മാരുള്ളത് അവരെ സഹായിച്ചാൽ ഉറപ്പിച്ചോണം തീർച്ചയായിട്ടും ഒരു തിരിച്ചടി കിട്ടും. ചൈനയോട് തെണ്ടിയല്ലോ വിനോദസഞ്ചാരത്തിന് ഒരുപാട് ആളുകളെ ഇങ്ങോട്ട് അയച്ചേക്കണേ. എന്തേ, അവര് മുട്ടയും പാലും ഒന്നും തരില്ലേ നിങ്ങൾക്ക്? അരിയും ഗോതമ്പും പഞ്ചസാരയും ഉള്ളിയും ഒന്നും നിങ്ങൾക്ക് കിട്ടില്ലേ? ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ മൊയ്സു മോങ്ങുന്നത്. തന്നെയുമല്ല, ഇന്ത്യക്കാരുടെ എണ്ണം നന്നേ കുറയുകയും ചെയ്തു. ഇത് മാലദ്വീപിന്റെ വരുമാനത്തെ വലിയ തോതിൽ ബാധിച്ചത്രേ. ടൂറിസം രംഗത്ത് നിക്ഷേപം നടത്തിയ കമ്പനികളെല്ലാം സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ഇതോടെ പതുക്കെയെങ്കിലും ഇന്ത്യാവിരുദ്ധത്തെ കുറയ്ക്കാൻ മൊയ്സു സർക്കാർ നിർബന്ധിതരായി. ഭക്ഷ്യവിഭവങ്ങളുടെ കയറ്റുമതി ഇന്ത്യ നടത്തുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആരാണോ ചോറ് കൊടുക്കുന്നത് പാല് കൊടുക്കുന്ന കൈക്ക് കൊത്തുക എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു പാരമ്പര്യമാണ് മാലദ്വീപ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഒടുവില് എന്തേ, ചൈനയോട് തെണ്ടാൻ പാടില്ലായിരുന്നു അരിയും ഗോതമ്പും പഞ്ചസാരയും ഉള്ളിയും മുട്ടയും ഒക്കെ അവർ തരത്തില്ലായിരുന്നോ? ഇന്ത്യക്കറിയാമായിരുന്നു ഇവര് നമ്മുടെ തന്നെ കാല് പിടിക്കാൻ വരുമെന്ന്. എങ്ങനെയുണ്ട്,
ഒടുവിൽ നരേന്ദ്രമോദി വിചാരിച്ചിടത്ത് തന്നെ മുഹമ്മദ് മൊയ്സുവിനെ കൊണ്ടുവന്ന് എത്തിച്ചു. ഞങ്ങൾ പട്ടിണിയായി പോകും, ഞങ്ങൾക്ക് അരിയും ഗോതമ്പും വേണം. ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞതോടെ തകിടം മറിഞ്ഞ് മാലദ്വീപിന്റെ ടൂറിസം മേഖല താറുമാറായി. രാജ്യത്തിൻ്റെ ടൂറിസം വരുമാനത്തിൽ വലിയ ഇടിവാണിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാലി. രാജ്യത്തിൻ്റെ ഇന്ത്യാവിരുദ്ധ നയത്തിന് ഇതോടെ വലിയ തിരിച്ചടിയേറ്റു. അങ്ങനെയാണ് മറുകണ്ഠം ചാടാൻ മുഹമ്മദ് മൊയ്സുവിൻ്റെ 18-ാമത്തെ അടവ് നയം പ്രയോഗത്തിൽ വന്നത്. 2023 ഇന്ത്യയായിരുന്നു മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തായിരുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യ 6-ാം സ്ഥാനത്താണുള്ളത്. ഇന്ത്യക്കാരുടെ സന്ദർശനം കുറഞ്ഞതോടെ ടൂറിസ്റ്റുകളുടെ വരവിൽ 33% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2023 17 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ 2.21 ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണ്. റഷ്യയിൽ 2 ലക്ഷം, ചൈന 1.8 ലക്ഷം തൊട്ടു പിന്നിലുണ്ട്. 2022 2.4 ലക്ഷം ഇന്ത്യക്കാർ മാലദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട്. കൊറോണ കാലത്ത് പോലും മാലദ്വീപ് ഇന്ത്യക്കാർ സന്ദർശനം നിരന്തരം നടത്തിയിരുന്നു. ഓഫ് സീസണുകളിൽ പോലും ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ വരവായിരുന്നു മാലദ്വീപിന്റെ വരുമാനത്തിൽ വലിയ ഒരു പങ്കും വഹിച്ചിരുന്നത്. ഇന്ത്യൻ സന്ദർശകർ കുറഞ്ഞതിലൂടെ 1.8 മുതൽ $2 ബില്യൺ വരെ മാലദ്വീപിന് നഷ്ടം സംഭവിച്ചു. 2023 മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറി. ഇന്ത്യാവിരുദ്ധ നിലപാട് മാത്രം കൊണ്ട് നടക്കുന്ന മുഹമ്മദ് മൊയ്സുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യാവിരുദ്ധതകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അയാള് വോട്ട് നേടി അധികാരത്തിൽ വന്നു. പക്ഷേ മാലദ്വീപിനെ രക്ഷപ്പെടുത്താൻ ഇന്ത്യാവിരുദ്ധത പോരാ എന്ന് അയാൾ മനസ്സിലാക്കി. തന്ത്രപരമായി ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് മാലദ്വീപ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏത് തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മുഹമ്മദ് മൊയ്സു. പക്ഷേ സാഹചര്യങ്ങൾ അയാളെ തകിടം മറിപ്പിച്ചു. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമായതോടെ ചൈന മാലദ്വീപുമായി കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ രംഗത്തു വന്നു. ഇതോടെയാണ് ഇന്ത്യയിൽ മാലദ്വീപിനെതിരെ പ്രതിഷേധം ഉടലെടുക്കുന്നത്. മാലദ്വീപിലെ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും പറഞ്ഞു ഇത് മാലിക്ക് തിരിച്ചടിയാകും, മുഹമ്മദ് മൊയ്സുവിന് പണിയാകും. അതുകൊണ്ട് ഒരു കാരണവശാലും നരേന്ദ്രമോദിയെയോ മോദിയുടെ ഇന്ത്യയെയോ പിണക്കാൻ നിങ്ങൾ തയ്യാറാകരുത് എന്ന് പറഞ്ഞു. ഇപ്പോഴെന്തായി? അന്ന് ഇന്ത്യക്കെതിരെ വിഷം തുപ്പിയ മുഹമ്മദ് മൊയ്സു ഇന്ന് കരഞ്ഞ് കാല് പിടിക്കുവാണ്, നിങ്ങൾ കനിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയിലായി പോകും. എന്തേ നിലപാട് മറന്നുപോയോ? തലമറന്ന് എണ്ണ തേച്ചോ? നിങ്ങൾ ആദ്യം നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ, നമുക്ക് കുടിക്കാനും കഴിക്കാനും ഉണ്ടോ? ഇന്ത്യയെ പിണക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോന്ന്? അരിയും ഉള്ളിയും പഞ്ചസാരയും ഗോതമ്പും ഒന്നും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച ഇതൊക്കെ ചൈനയോട് തെണ്ടാമായിരുന്നില്ലേ? എന്നിട്ടും ഇന്ത്യയെ ഇത്രയും അധിക്ഷേപിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടും ഇന്ത്യാവിരുദ്ധതകൾ നിരന്തരം ഛർദ്ദിച്ചിട്ടും മൊയ്സു, ഇന്ത്യയുടെ ഔദാര്യമാണ് നിങ്ങളുടെ നാട്ടിലെത്തിയ ഞങ്ങളുടെ ഭക്ഷണം തിന്നോ, വാരി വലിച്ച് തിന്നോ, എന്നിട്ട് ഇനിയും ഇന്ത്യാവിരുദ്ധതകൾ കൊണ്ട് തന്നെ വരണം കേട്ടോ. അപ്പോഴും വീഴ്ചയിൽ ഇനിയും കാല് പിടിച്ചാലും മോദി അലിയും, കാരണം ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെയാണ്. നന്ദി.